ഫ്രണ്ട്സ് നമസ്കാരം. ഞാൻ സുമേഷ് പാലക്കൽ. എൻ്റെ യൂട്യൂബ് ചാനലായ സോൾഫ് ഫോട്ടോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യണം. ഇതിനെ വലത് വശത്ത് കാണുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്യണം. ആണെങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോ ലിങ്ക് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഇന്നത്തെ നമ്മുടെ യാത്ര ദക്ഷിണേന്ത്യൻ സംസ്ഥാനമായ തമിഴ്നാട്ടിലെ തൂത്തുക്കുടി ജില്ലയിലുള്ള മന്നാൾ ഉൾക്കടലിൻ്റെ തീരദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു തീർത്ഥാടന കേന്ദ്രത്തിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. തീരദേശത്ത് സ്ഥിതി ചെയ്യുന്ന വളരെ മനോഹരമായ ഒരു പട്ടണമാണ് തിരുച്ചെണ്ടു. സുബ്രഹ്മണ്യ സ്വാമി പ്രതിഷ്ഠയായിട്ടുള്ള ഒരു പുരാതന ഹിന്ദു ക്ഷേത്രമാണ് തിരുച്ചെണ്ടൂരിലെ സെന്തിലാണ്ടവൻ മുരുകക്ഷേത്രം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര ആ മുരുകക്ഷേത്രത്തിലേക്കാണ്. സമയപ്പോ 4:30 5:45 ട്രെയിന്. ഫ്രണ്ട്സ്, ഇപ്പൊ ഞങ്ങളിപ്പോ ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിലാണ്. 5:45 വണ്ടി തൃച്ചെന്തൂർ എക്സ്പ്രസ്സിലാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഇത് എല്ലാം അൺറിസർവ്ഡ് കോച്ചാണ്. അപ്പോൾ ഇതിന് സ്ലീപ്പറൊന്നുമില്ല. അപ്പോൾ ഏകദേശം ഒരു 460 km ഉണ്ട് തൃച്ചെണ്ടൂർ എത്താൻ. ഒരു 10-10.5 മണിക്കൂറോളം എത്തും. അപ്പോൾ എന്തായാലും തിരക്കില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ലാതെ പോകാം. തിരക്കുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ്. ഈ 10 മണിക്കൂർ ഇരുന്ന് തന്നെ പോകണം. എന്തായാലും ഉള്ള സൗകര്യത്തിനനുസരിച്ച് നമുക്ക് പോവാം. ഇപ്പോൾ പാലക്കാട് നിന്ന് തൃച്ചെണ്ടൂരിലേക്ക് ഒരാൾക്ക് ടിക്കറ്റ് റേറ്റ് 155 രൂപയാണ്. അപ്പോൾ കുഴപ്പമില്ല, കുഴപ്പമില്ലാത്തൊരു ടിക്കറ്റ് നിരക്കാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് പോവാം. അപ്പോൾ കറക്റ്റ് 5:45 ട്രെയിൻ എടുത്തു. ഇനി നീണ്ട 10 മണിക്കൂറിന് ശേഷം നമുക്ക് തൃച്ചെന്തൂരിലെത്തും. ട്രൈ ചെയ്യ, അതിൽ ആ പിന്നില്ലേ, ആ പിന്ന് ലെഫ്റ്റിലേക്ക് ആക്കൂ. നല്ല മഴ. നമുക്ക് എന്തായാലും പക്ഷേ ഇട്ട് മാറിയിട്ട് നമുക്ക് കാഴ്ചകൾ കാണാം. നമ്മളിപ്പോ മുതലമട റെയിൽവേ സ്റ്റേഷനെത്തി. ഏറ്റവും അധികം സിനിമ ഷൂട്ടിംഗ് നടന്ന സ്ഥലമാണ് ഈ റെയിൽവേ സ്റ്റേഷൻ. ട്രെയിൻ കയറിയിട്ടിപ്പോ 1 മണിക്കൂറായി. നമ്മള് തമിഴ്നാട് പൊള്ളാച്ചി എത്താറായി. അപ്പോൾ അപ്പോഴേ സമയമിപ്പോൾ 6:00 ആയി. അപ്പോൾ മക്കളിപ്പോൾ ഭക്ഷണം കഴിക്കാൻ 6:00 ആകുമ്പോഴേക്കും ഭക്ഷണം കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. കണ്ടില്ലേ, അവിടുത്തെ എന്താ കഴിക്കുന്നേ? ഇട്ടില്ല. ഓ, മക്കള് രാവിലത്തെ ഫുഡ് കഴിക്കാൻ തുടങ്ങി. ഇഡ്ഡലി, പൊടി, ചമ്മന്തി. ഹായ്, രാവിലെ ഫുഡ് തുടങ്ങിയില്ലേ? പൊള്ളാച്ചി എത്തി. പൊള്ളാച്ചി റെയിൽവേ സ്റ്റേഷനാണ്. സമയപ്പോ 6:30 ആയി. 5:45 പാലക്കാട് വന്നാണ്. 6:00 ആകുമ്പോഴേക്കും പൊള്ളാച്ചി എത്തി. സ്റ്റേഷനാണിപ്പോൾ എത്തിയിരിക്കുന്നത്. നമ്മളിന്ന് പള്ളിയോട്ട് പോകുന്നില്ല. നമ്മൾ അടുത്ത ദിവസം രാമേശ്വരം ഒരു ട്രിപ്പ് അറേഞ്ച് ചെയ്യുന്നു. ആ സമയത്ത് നമ്മൾ
പഴനി മധുര രാമേശ്വരം കറങ്ങി വരും. ഇന്ന് നേരെ തിരുച്ചെന്തൂരാണ് പോകുന്നത്. എന്തായാലും ജസ്റ്റ് ട്രെയിൻ നിർത്തിയപ്പോൾ ജസ്റ്റ് ഒരു പഴനിമലയുടെ വ്യൂ കാണിച്ചു തരാം. പക്ഷെ അടുത്ത് തന്നെയാണ് റെയിൽവേ സ്റ്റേഷൻ്റെ സ്റ്റേക്കേസിൽ കയറിയിട്ട് എടുത്ത വ്യൂ ആണ്. നമ്മൾ എന്തപ്പോൾ അങ്ങോട്ട് പോകുന്നില്ല. മുപ്പത്തഞ്ചായി മധുര റെയിൽവേ സ്റ്റേഷൻ എത്തുമ്പോൾ. പിന്നെ ഇവിടെ നിന്ന് തന്നെ പാലക്കാട് നിന്ന് മധുരയ്ക്ക് വരുന്ന അത്രയും ദൂരം പിന്നെ തിരുച്ചെന്തൂരിലേക്കുണ്ട്. It is so hot, I ain't got a fake. I can make that earthquake. It is so hot, I ain't got a fake. I can make that earthquake. നമ്മളിപ്പോ തിരുനെൽവേലി റെയിൽവേ സ്റ്റേഷൻ എത്തി. തിരുനെൽവേലി ഹൽവ എന്നെല്ലാം കിട്ടുന്നുണ്ടാവുമല്ലോ അല്ലേ? അത് ഇവിടെ മാത്രമേ കിട്ടുള്ളൂ, വേറെ എവിടെയും കിട്ടില്ല. ഇനിയിപ്പോ ഒരു 2 മണിക്കൂറും കൂടി ഉണ്ട് തിരുച്ചെന്തൂരെത്താൻ. ടയർഡായി, കാരണം രാവിലെ നേരത്തെ എണീറ്റ് 5:30 ട്രെയിനിൽ കയറിയതല്ലേ. ഇപ്പോൾ സമയം 2:30 ആയി. ഇനിയിപ്പോൾ 1 മണിക്കൂർ കൂടെ യാത്രയുണ്ട് തിരുച്ചെന്തൂരെത്താൻ. ഓ, നമ്മൾ സ്ലീപ്പർ അല്ലല്ലോ, സാധാരണ അണ്ടർസ്റ്റോർ കോച്ചാലും ഇരുന്നിട്ട് തന്നെ വരണം. അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു, അടുത്ത കമ്പാർട്ട്മെൻറ്റിലെല്ലാം ആളുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ വിചാരിച്ച പോലെ കിടക്കാൻ പറ്റിയില്ല. ഇരുന്ന് തന്നെ ഇത്രയും മണിക്കൂറുകൾ തള്ളി നീക്കി. ഡയറക്റ്റ് പാലക്കാട് നിന്ന് സ്ലീപ്പർ കോച്ച് തിരുച്ചെന്തൂരിലേക്കില്ല. തിരുച്ചെന്തൂർ എക്സ്പ്രസ് എന്ന വണ്ടി മാത്രമേ അങ്ങോട്ടുള്ളൂ. മറ്റു വണ്ടികൾ അമൃത എക്സ്പ്രസ്സിലും ഉണ്ട്, അത് മധുരയിൽ വരും, മധുര വരെ വരും. അമൃതയിലാണെങ്കിൽ നമ്മൾ സ്ലീപ്പറിൽ വരാം, മധുരയിൽ വന്നിട്ട് മാറിക്കേണ്ടി വരുന്നത് മാത്രം. ഇത് പാലക്കാട് നിന്ന് ഡയറക്റ്റ് വണ്ടി ആയതുകൊണ്ടാണ് ഞങ്ങൾ ഈ തിരുച്ചെന്തൂർ എക്സ്പ്രസ്സിലോട് വന്നത്. പാലക്കാട് നിന്ന് സ്ലീപ്പർ കോച്ചൊക്കെ ഡയറക്റ്റ് അനുവദിക്കുകയാണെങ്കിൽ വളരെ ഉപകാരമായി, കാരണം ടയർഡില്ലാതെ വരായിരുന്നു. ആൾവാർ തിരുനഗറി എന്ന സ്ഥലമാണ് ഈ കാണുന്നത്. ഇത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ കേരള എന്ന് നമുക്ക് തോന്നും. കാരണം കമ്പിളി നെൽകൃഷി, തെങ്ങ് വാഴ, കേരളത്തിലെ എല്ലാ കൃഷിയും ഇവിടെ ഉണ്ട്. വിശാലമായ പാടശേഖരമാണ് കാണുന്നത്. തിരുച്ചെന്തൂർ എത്തുന്നതിന് മുന്നേ ഉപ്പുപാടങ്ങളാണ് കാണുന്നത്. Make it groove.